ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ റമദാനിലെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അതായത് അത്താഴം മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് ഇഫ്താർ റെസിപ്പീസ് ഉള്ളത് അപ്പോൾ റമദാൻ ആയതിന് ശേഷം ഇതുവരെ ഡൈൻ മൈ ലൈഫ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആദ്യത്തേതാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ പത്താമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതാണ് ഇഷ്ടം എന്നറിയാം പക്ഷേ നോമ്പായതിനു ശേഷം നമ്മൾ കുറേ സമയം ഇതിന് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഡൈൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ എടുക്കാതിരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ அப்போ ஓகே வீடியோ கண்டாலோ നമ്മളത് അത്താഴത്തിന് എണീറ്റിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ അലാറം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ അടിക്കാൻ തുടങ്ങും കേട്ടോ നമ്മൾ എണീറ്റ് വരണമെന്നുണ്ടെങ്കിൽ മലയക്കാലൊക്കെ ആവും അങ്ങനെ അതാ എണീറ്റ് വന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അത്താഴത്തിന് സാധാരണ ചോറാണ് കേട്ടോ കഴിക്കാറുള്ളത് ഇന്ന് അത്താഴത്തിന് ചീര താളിച്ചതും പിന്നെ ക്യാരറ്റ് ഉപ്പേരിയും മീനുമായിട്ടുള്ളത് അപ്പോൾ എന്നൊന്നും മീൻ ഉണ്ടാവാറില്ല അപ്പോൾ കുറേ ദിവസമായിരുന്നു മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും മീനുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മക്കൾ രണ്ടാളും നോമ്പ് വലിക്കണം എന്ന് പറഞ്ഞിട്ട് അത്താഴത്തിന് ഇടയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണീക്കാനൊന്നും മടിയില്ല വേഗം കഴിച്ചു പോയി കിടക്കും അവർക്ക് ഇഷ്ടമാണ് കേട്ടോ നോമ്പ് എടുക്കാൻ ഇടക്കൊക്കെ എടുക്കാറുണ്ട് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ പറയും കേട്ടോ നാളെ ഞാൻ നോമ്പ് വിൽക്കില്ല എന്നൊക്കെ പക്ഷേ രാത്രി പിന്നെ കിടക്കുമ്പോൾ പറയും അത്താഴത്തിന് വിളിച്ചുകൊണ്ട് നോമ്പ് നോൽക്കണം എന്ന് അപ്പോൾ ഞാൻ വിളിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ലേറ്റ് ആവാതെ എണീക്കണമെന്നുണ്ടെങ്കിൽ ആ ദിവസമൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അങ്ങനെ എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ബാങ്ക് കൊടുത്തിട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്ത് കുറച്ച് നിസ്കരിച്ച് കുറച്ച് നേരം ഓതിയിട്ടൊക്കെ ഇരിക്കും മക്കളൊക്കെ പോയി കിടക്കും കുറച്ച് നേരം ഓതിയു ശേഷം പിന്നെ ഫോണിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും ഉണ്ടോ അങ്ങനെ ഫോൺ നോക്കിയിരിക്കും പിന്നെ ഇക്ക പോയിന് ഡ്യൂട്ടിക്ക് പോയതിന് ശേഷമാണ് ഞാൻ കിടക്കാറ് ഏഴരയൊക്കെ ആകുമ്പോഴാണ് ഇക്ക ഡ്യൂട്ടിക്ക് പോകാറുള്ളത് പിന്നെ അങ്ങനെ ഉറങ്ങി എണീറ്റിട്ട് പിന്നെ പിന്നെന്താ ഫസ്റ്റ് ആയിട്ടുള്ള പണി മോൾക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ മറ്റവർക്ക് രണ്ടായിക്കും പിന്നെ നോമ്പായത് കാരണം അവർക്ക് പിന്നെ ഫുഡൊന്നും വേണ്ടല്ലോ അവർക്ക് നോമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് ആക്കും ഇതിപ്പം മോൾക്ക് മാത്രമായിട്ടാവുമ്പോൾ ഞാനൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഞങ്ങളെ എണീക്കാൻ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും കേട്ടോ പിന്നെ ഉച്ചക്കൊന്നും കിടക്കൂല ഉച്ചക്ക് കിടക്കുന്നതിന് പേര് നമ്മൾ രാവിലെയാണ് കേട്ടോ കിടക്കാറുള്ളത് ഇക്കൊരു ഒരു ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ ഒരു ഒന്നര ആവുമ്പോൾ വരും കേട്ടോ പിന്നെയാണ് ഇക്കാൻ്റെ ഉറക്കം അപ്പോൾ ആ സമയത്ത് നമ്മൾ അലയുമാണ് പിന്നെ മോൾക്ക് ഫുഡ് എടുത്തതിനു ശേഷം കിച്ചണിൽ പിന്നെ കരയായിട്ട് പണിയൊന്നും ഈ നേരത്തെ പിന്നെ ആകെയുള്ള പണി ക്ലീനിങ് ആണല്ലോ അങ്ങനെ അതാ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ലോറങ് സ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ മക്കളൊപ്പം കുറച്ചു നേരം അവരെ കൂടെ ഇരിക്കുന്നുണ്ടോ കയ്യിൽ പിടിച്ചാൽ മതി മണ്ടൂസേ എന്ന് വിളിക്കുന്നത് ഈ ടെഡി ബിയാറിൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ അതിന് പേരിട്ടത് മണ്ടൂസ് എന്നാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇതേ കളിക്കുന്ന സമയത്ത് എന്താ അമ്മ അതിൻ്റെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പാനോട് ചോദിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഫോണിലായിരുന്നു അപ്പോൾ ഫോൺ നോക്കണി ഡിസ്റ്റർബ് ചെയ്തപ്പോൾ മണ്ടൂസ് എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞു ഇക്കേട്ടാ അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ പേര് മണ്ടൂസാണ് മറ്റോ രണ്ടുപേരും പിന്നെ ഇവിടെ കാര്യമായിട്ട് എന്തോ വലിയ കളിയാണ് കേട്ടോ അവര് രണ്ടുപേരും പിന്നെ അങ്ങനെ കമ്പനി അടിച്ച് കളിച്ചോളും മോളെ കൂടെ ഉണ്ടോ കളിക്കാളില്ലാത്തപ്പോ ഞാൻ അവളെ കൂടെയാണ് അധികം വിരുന്നു കൊടുക്കാറുള്ളത് ഞാനെന്നും ഇങ്ങനെ കൊറച്ചു നേരം മക്കളെ കൂടെ ഫ്രീ ആയിട്ട് ഇരിക്കും കേട്ടോ ഏഹ് അവർ പെട്ടെന്ന് വരുതാവുമല്ലോ പിന്നെ നമുക്ക് വിഷമം തോന്നാൻ പാടില്ലല്ലോ അവരെ അതായത് കുട്ടിയായിരുന്ന സമയത്ത് അവരെ കൂടെ ചെലവഴിക്കാൻ പറ്റിയില്ലെന്നുള്ളത് അപ്പൊ എന്തായാലും എത്ര തിരക്കായാലും കുറച്ചു നേരം അവരെ കൂടെ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് അങ്ങനെ അങ്ങനതാ പിന്നെ മോൾക്ക് വന്ന് ഫുഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവൾക്ക് കഞ്ഞിയാണ് കൊടുത്തിരുന്നത് അത്താഴത്തിന് ചോറ് ബാക്കി ഉണ്ടായിരുന്നു അത് വെച്ച് കഞ്ഞിയാണ് കൊടുത്തത് കേട്ടോ അപ്പൊ കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോ ഓറഞ്ച് എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ കഞ്ഞിടിച്ചിട്ടല്ലേ ഉള്ളൂ ഒന്നാമത് കൊടുക്കണ മടിയല്ല കേട്ടോ അവൾക്ക് എന്താണെന്ന് വെച്ചാൽ കഞ്ഞൂടി കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട് ഒരു ചെറിയ എന്തേലും വെള്ളം ഇട്ടിയാൽ അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിച്ചാൽ ഇനി അടുത്ത ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറഞ്ഞത് പക്ഷേ അവൾക്ക് ഭയങ്കര വാശി ഇപ്പോൾ തന്നെ കഴിക്കും അങ്ങനെ പിന്നെ ഞാൻ വേഗം എടുത്തുകൊടുത്തിട്ടോ അവൾക്ക് അവളെ സെറ്റാക്കാതെ നമുക്ക് വേറെ പണിക്കൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൾ കരിഞ്ഞോണ്ടിരുന്ന ഒന്നും നടക്കൂല അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം ഞാൻ എന്തായാലും എടുത്തു കൊടുത്തിട്ടുണ്ട് നാല് മണിക്ക് ശേഷം അസുറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിക്ക് പോകാറുള്ളത് നമുക്ക് നോമ്പ് ഇറക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ അപ്പോൾ എന്തായാലും മോളവിടെ സെറ്റാക്കി എഴുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഏതായാലും കിച്ചണിൽ കയറാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കറി റെഡിയാക്കുകയാണ് അപ്പോൾ മട്ടൻ കറിയാണെന്ന് വെക്കുന്നത് മട്ടൻ കുറുമയാണ് എപ്പോഴും ഞാൻ കറിയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കാറുള്ളത് കാരണം കറി കുറച്ച് നേരം ഇരുന്നാലാണല്ലോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതാ കുക്കറിലാണ് വെക്കുന്നത് ആദ്യം അതിലേക്ക് വേണ്ട ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് രണ്ട് സവോള ചെറിയ രണ്ട് സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് എൻ്റെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചെറുതായി ഇന്ന് വഴിന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നടു മുറിച്ചിട്ട് കൊടുത്താണ് പിന്നെ അതായിരിക്കും മസാലപ്പൊടികൾ ചേർക്കുകയാണ് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ അത് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് കേട്ടോ പി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എരിവിനുസരിച്ച് കുരുമുളക് ഞാനൊരു ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത്ര മാത്രം അധികം മസാലപ്പൊടികൾ ചേർക്കും പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ അതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാന് അപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അങ്ങനെ എന്താ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താണ് അരച്ചെടുത്താണോ ഇത് കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെന്താ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അങ്ങനെ എന്താ നാല് വിസിലായപ്പോഴേക്ക് ഏകദേശം നമ്മുടെ മട്ടനെ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു കുറുമേയുടെ ടേസ്റ്റ് വരിക ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബദാമും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ പറയുക മട്ടന് വേവുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കിയിരുന്നു പിന്നെ അത് ഈ സമയത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയും മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി അധികം തിളക്കരുത് ചെറുതായി ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടാണ് പച്ചമുളകും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ കറി അധികം കുറുകിയിട്ടില്ല എന്ന് തോന്നും പക്ഷേ ഇത് അഴച്ച് വെച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ കറി നല്ല കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ വീഡിയോ ഇതാ ഞാൻ കഴിക്കുന്ന സമയത്ത് എടുത്തതാണ് അപ്പോൾ അതാ കറി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഒരു സ്നാക്ക് റെഡിയാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പാൻ സ്റ്റെവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങിയ ശേഷം സാധാരണയായിട്ട് എല്ലാ ദിവസവും എരിവുള്ള സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ മക്കൾ എപ്പോഴും പറയും നമുക്കൊരു മധുരമുള്ള ഉണ്ടാക്കണമെന്ന് അപ്പോൾ അങ്ങനെ എന്തായാലും മധുരമുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ അതിലേക്ക് ഒരു സ്പൂണ് ഒരു വലിയ സ്പൂണ്ട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇത് സ്നാക്കിനുള്ള ബാറ്ററി റെഡിയാക്കുക കേട്ടോ അപ്പോൾ അത് ആ മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും നമ്മുടെ ഇറാനി പോളയുടെ സെയിം ബാറ്ററാണ് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് മൈദയും അര കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് മധുരമുള്ള സ്നാക്ക് ആണല്ലോ അപ്പോൾ രണ്ട് ടീസ്പൂണ് പഞ്ചസാരയുടെ ബാറ്ററിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിരുന്നു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ അത് ഈ ഒരു പോട്ടിലാണ് കേട്ടോ ഞാൻ സ്നാക്ക് റെഡിയാക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് റാണി പോളി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ ബാറ്ററിന്റെ പകുതി ഭാഗം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുട്ടോ ഒരു രണ്ട് മിനിറ്റ് അടിച്ച കുക്ക് അപ്പോൾ ഇങ്ങനെ ബബിൾസ് വരാൻ ും ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ് അതായത് നമ്മളുണ്ടാക്കിയ തേങ്ങയുടെ ഫില്ലിങ് ഉണ്ടല്ലോ അതൊന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അധികം സൈഡിലേക്കൊന്നും എന്താണെന്ന് വെച്ചാൽ മെയിൻ ഫില്ലിങ്സും റെഡിയാക്കും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഇതതിന് പകരം ജസ്റ്റ് ഒന്ന് മധുരത്തിൽ വെച്ചെടുത്തതേ ഉള്ളൂ പിന്നെ അത് ഫില്ലിങ്സ് വെച്ചുകൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററി മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബാറ്ററി കൊടുക്കുന്ന സമയത്ത് ആദ്യം സൈഡിലൊക്കെ ഒഴിച്ചൊന്ന് ഫില്ല് ചെയ്യണം എന്നിട്ടാണ് സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇറാനി പോളയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഒരു ബ്ലോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അത് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുക്കും ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫില്ലിങ്സ് ബാക്കി കുറച്ചുള്ളത് ഞാൻ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കൂട്ടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കണം പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം വളരെ സ്ലോയിൽ ആക്കി വെക്കണേ പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടി വാട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കുകയാണ് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പത്തിരിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുന്നില്ല മുമ്പൊരു ബ്ലോഗിൽ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ എന്താ പത്തിരി ഉണ്ടാക്കുക എന്ന് കണ്ടാൽ എന്നും ഹെൽപ്പേഴ്സ് ഉണ്ടാവും കേട്ടോ അവർ വെറുതെ ഉരുട്ടി കളിക്കാണ് ഇത് കാണുമ്പോൾ തോന്നുമ്പോൾ അവരാണിത് ഫുള്ള് റെഡിയാക്കിയതെന്ന് പക്ഷേ ഞാൻ ഉരുട്ടി വെച്ചതാണ് കേട്ടോ പിന്നെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാലെണ്ണം കൊടുക്കും അങ്ങനെ അവർ കൂടെ ഇരുന്ന് ചെയ്യും കേട്ടോ അങ്ങനെ അതാ പത്തിരി പരത്തുന്നതിൻ്റെ കൂടെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത് പണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് നോമ്പിൻ്റെ മുൻപൊക്കെ മുൻപായിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പത്തിരിക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ അരി പൊടിപ്പിച്ചെടുക്കും ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ടോയെന്നറിയില്ല എന്തായാലും നമുക്ക് ഇവിടെ ഷോപ്പിൽ പോയിട്ട് പൊടി വാങ്ങിക്കൊണ്ടുവന്നാണ് ഞാൻ പത്തിരിക്കായിട്ട് സെപ്പറേറ്റ് പൊടിയൊന്നും വാങ്ങാറില്ല സെയിം പൊടിയാണ് കേട്ടോ എല്ലാത്തിനും വാങ്ങാറുള്ളത് പക്ഷേ പത്തിരി കുഴപ്പമൊന്നുമില്ല നല്ല നൈസ് ആയിട്ട് നല്ല സോഫ്റ്റിലേ കിട്ടാറുണ്ട് അപ്പോൾ ഒരു സ്റ്റൗവിൽ പത്തിരി ചുടുന്നുണ്ട് മറ്റേ സ്റ്റൗവിൽ നമ്മുടെ സ്നാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എന്താ പത്തിരി ചുടല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അവസാനത്തേതാണ് അപ്പോൾ ഇനി കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് പിന്നെ ഇത് ഞാൻ ഇങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോണിൽ ഇങ്ങനെ എന്താ പറയുക ഖുർആാൻ്റെ പരിഭാഷയൊക്കെ ഇങ്ങനെ ഓണാക്കി വെക്കും കേട്ടോ എന്നാൽ നമുക്ക് പണി ചെയ്യുന്ന കൂടെ തന്നെ അത് കേൾക്കും ചെയ്യാലോ അപ്പോൾ സമയമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത് പ്രത്യേകിച്ച് റമലാ മാസത്തിലൊക്കെ നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ചെയ്യാമല്ലോ അപ്പോൾ ഇത് നമ്മുടെ സ്നാക്ക് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായിരുന്നു അപ്പോൾ ഞാൻ വന്ന് നോക്കിയതാണ് അപ്പോൾ അത് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല കുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂടാറിയിട്ട് വേണം ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കുകയാണ് കുറേ പാത്രങ്ങൾ ഇങ്ങനെ കണ്ടാൽ ബാക്കി പണിക്കൊന്നും തോന്നൂലല്ലോ അപ്പോ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം വേണം ബാക്കി പണിക്ക് നിൽക്കാൻ ഇനി കറിയായിട്ട് പണിയൊന്നുമില്ല കേട്ടോ ഇനി ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം ജ്യൂസ് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ പിന്നെ ഇന്നലത്തെ കുറച്ച് സ്നാക്ക് ബാക്കിയുണ്ട് എനിക്ക് നോമ്പ് ഇറക്കുന്ന സമയത്ത് ഈ മധുരമുള്ള സ്നാക്ക് വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ മക്കൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നലത്തെ ഒരു സ്നാക്ക് ബാക്കിയുണ്ട് ഒന്ന് സ്പൈസി ആയിട്ടുള്ള അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കണം അതിനുമുമ്പ് ഇതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് മെയിനായിട്ട് പിന്നെ നോമ്പിനെ വത്തക്കയാണല്ലോ അപ്പം മക്കൾക്കും ഒക്കെ എല്ലാം ഇഷ്ടമാണ് കേട്ടോ നോമ്പ് ഇറക്കുന്ന സമയത്ത് വത്തക്ക മോളൊക്കെ നല്ല കഴിക്കും അപ്പോൾ അത് കുറച്ച് വത്തക്ക ചെത്തിയെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ആപ്പിളും ചെത്തുന്നുണ്ട് കേട്ടോ ഇവിടെ മാര്യൂബാങ്ക് ആറേമുക്കാലിനാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് കുറച്ച് നേരത്തെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് കിച്ചണിൽ വന്നിരുന്നു നോർമലി ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പോ വരാൻ ഇന്നൊരു നാലോരായപ്പോഴേക്കു തന്നെ ഞാൻ കിച്ചണിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ചിരകി വെച്ചതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചതും ഒക്കെ ഓൾറെഡി ഉണ്ടായത് കൊണ്ട് പണിയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ പിന്നെ ഒന്നാമതൊന്ന് മോൾ ശല്യം ചെയ്യാൻ വന്നിട്ടേ ഇല്ല കേട്ടോ എവിടെയെന്നാവോ നല്ല കളിയാണെന്ന് തോന്നുന്നു കിച്ചണിൽ വന്നിട്ടേ ഇല്ല അതാണ് മെയിനായിട്ട് പെട്ടെന്ന് പണി തീർന്നത് അങ്ങനെന്താ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സ്നാക്ക് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് മക്കളും മധുരമുള്ള സ്നാക്ക് എന്ന് പറഞ്ഞപ്പോൾ എളുപ്പം നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ റാണിപ്പൊളയുടെ ബാറ്ററി വെച്ചിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാവ് പരത്ത് കുഴക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നല്ല കുക്കായി വന്നിട്ടുണ്ടോ നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് അങ്ങനെതാ അതും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ചീരൊക്കെ ഒന്ന് അനക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീരണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ നോമ്പ എപ്പോഴാണ് ഏറ്റവും ഗുണകരമായി തോന്നിയത് നമുക്ക് അത്താഴത്തിനൊക്കെ താളിപ്പ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ല ചീരയാണല്ലോ അപ്പോൾ അതാ നല്ല ചൂടായത് കാരണം വൈകുന്നേരം ആവുമ്പോഴേക്കും ഇങ്ങനെ വാടി കൊഴഞ്ഞ് നിന്നിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ പിറ്റേ ദിവസത്തെ അത്താഴത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീര പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഇല നല്ല വലിപ്പമൊക്കെ ഉണ്ട് അപ്പോൾ പൂവുള്ളത് കാരണം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണല്ലോ പൂവൊക്കെ ഒന്ന് കുറഞ്ഞ് ഇല സെപ്പറേറ്റ് ആക്കി എടുക്കണമല്ലോ അപ്പോൾ ഈ സമയത്ത് തന്നെ അത് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്നുണ്ടല്ലോ രാ അത്താഴത്തിന് വേണ്ടിയിട്ട് കറി റെഡിയാക്കാൻ അപ്പോൾ ഏതായാലും പാങ്ക് കൊടുക്കാനൊന്നും ടൈം ആയിട്ടില്ല അപ്പോൾ ഞാനിവിടെ പുറത്തിരുന്നോണ്ട് തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് മിക്ക ദിവസവും ചീര എടുക്കും കേട്ടോ പക്ഷെ നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ടോ ഇന്നനുസരിച്ച് നമുക്ക് പിന്നേം പിന്നെയും അതിൽ പൊട്ടി പൊട്ടി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എന്തായാലും അലഹമ്മില്ല കുറേ ചീര എടുക്കാൻ പറ്റി അങ്ങനെ ഏതാ ചീരയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ കിച്ചണിൽ തന്നെ പോയിട്ടോ അപ്പോൾ നമുക്ക് ജ്യൂസും കൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ അവക്കാടെ കേട്ടോ ജ്യൂസ് അടിക്കുന്നത് ജ്യൂസിൽ ഏറ്റവും ടേസ്റ്റ് തന്നെയാണ് അല്ലെ മക്കൾക്കും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് വലിയ അവക്കാടെ ആണ് അപ്പോൾ ഞാനിതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത് പിന്നെ പാലും കൂടി ഒഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും കേട്ടോ ഞാൻ കാണിക്കാം അപ്പോൾ മക്കൾ പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ എന്നും വൈകുന്നേരം ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ അവർ പുറത്ത് കളിക്കാൻ പോവും നോമ്പ് നോറ്റാലും നോറ്റിട്ടില്ലെങ്കിലും ഒക്കെ പോവും കേട്ടോ ഇക്ക പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഒന്ന് കിടക്കും പിന്നെ ഒരു ആറുമണിയൊക്കെ ആയിട്ടാണ് കേട്ടോ എണീക്കാറുള്ളത് ഇപ്പം എന്തായാലും ആൾ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ പാലും കുറച്ച് വെള്ളവും ഐസ് ക്യൂബൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അങ്ങനെ എന്താ നമ്മുടെ തുറക്കുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കാണ് നമ്മൾ ഈ സമയത്ത് ജ്യൂസും ഫ്രൂട്ട്സും പിന്നെ സ്നാക്ക് എന്തേലൊക്കെ കഴിക്കുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പത്തിരൊക്കെ കഴിക്കാറുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇന്നലത്തെ സ്നാക്ക് എന്ന് പറഞ്ഞത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോയുടെ കുറച്ച് ഭാഗം അതിൽ കാണിക്കാം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഷെയർ ചെയ്തിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ അതുപോലെ തന്നെ തീരെ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല അതായത് നമ്മൾ എട്ട് സ്നാക്ക് ഒരുമിച്ച് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ അതിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്ക് ഞാൻ ഞാനിതിൻ്റെ ഡേ ജസ്റ്റ് ഒന്ന് കാണാം മാത്രം ഇതാണ് നമ്മുടെ ജ്യൂസ് ഞാൻ പറഞ്ഞല്ലോ ഹാഫ് പോഷൻ എടുത്തിട്ടുണ്ട് ഉള്ളൂ എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കട്ടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള എന്താ പറയുക വിഭവങ്ങൾ കൂടുതലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മക്കളിപ്പോൾ ഇതാ കളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നോമ്പ് തുറക്കണേൻ്റെ ഒരു നാലഞ്ച് മിനിറ്റ് മുൻപേ അവരെത്തുള്ളൂ കേട്ടോ പിന്നെ കുളിക്കാനൊന്നും സമയമുണ്ടാവില്ല പിന്നെ അങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ കേട്ടോ കുളിയൊക്കെ എത്ര നേരത്തെ വരാൻ പറഞ്ഞാലും വരൂല കേട്ടോ ആ ഒരു സമയം കണക്കാക്കിയിട്ട് അവർ വരുള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് കയ്യുമുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിരിക്കും ഇനി നോമ്പ് തുറന്നതിന് ശേഷം പിന്നെയും പോകുണ്ടോ കളിക്കാന് പിന്നെ അതും കഴിഞ്ഞ് വന്നിട്ടാണ് കുളി ഇപ്പൊ അത്യാവശ്യം ചൂടായിട്ടുണ്ടല്ലോ പുറത്ത് അപ്പൊ ആകെ വിയർത്ത് കുളിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കണത് അങ്ങനെ ഏതാ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാനിരിക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യട്ടെ ഞാനും മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു കേട്ടോ നോമ്പ് വറക്കുന്ന സമയത്ത് പ്രാർത്ഥി നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ അല്ല പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുന്നത് അപ്പോൾ അയാൻ അങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക കണ്ടപ്പോഴേ അവനക്ക് നാണം വന്നിട്ടോ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം കൈയെടുക്കുകയാണ് അപ്പോൾ എന്താണവൻ പ്രാർത്ഥിക്കൽ എന്ന് വെച്ചാൽ ക്രിക്കറ്റിൽ കൂടുതൽ റണ്ണ് കിട്ടും കളിക്കുന്ന സമയത്ത് കൂടുതൽ റണ്ണ് കിട്ടണേ കൂടുതൽ ആൾക്കാരെ വിക്കറ്റ് അയക്കാൻ പറ്റണേ എന്നൊക്കെ ഉണ്ടോ അവൻ്റെ പ്രാർത്ഥന അപ്പം അത് പറഞ്ഞിട്ടാണ് ഇക്ക കളിയാക്കിയത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇന്ന് നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ അസ്സലാമലൈക്കും